കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലെ 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധ്യാനം പൂർത്തിയാക്കിയ ശേഷം തിരുവള്ളുവരുടെ പ്രതിമയിൽ പുഷ്പമാല അർപ്പിച്ചു. കന്യാകുമാരിയിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടെ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. വി അരുണും വി വിനോദും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം വി അരുണുണ്ട്. അരുൺ, 45 മണിക്കൂറാണ് വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ചെലവഴിച്ചത്. അവിടെ നിന്ന് ധ്യാനം, പ്രത്യേക പ്രാർത്ഥന, പൂജകളൊക്കെ പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. ഈ 45 മണിക്കൂർ സമയത്തെ എങ്ങനെ കാണണം? വലിയ രാഷ്ട്രീയ കോലാഹലം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ യാത്ര ഉണ്ടാക്കിയിരുന്നു. രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യവും അതിനുണ്ട്. എങ്ങനെയായിരുന്നു ഈ 45 മണിക്കൂർ? വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് ഹൌസിന്റെ ഹെലിപാഡിൽ വന്നിറങ്ങിയത്. തിരുവനന്തപുരത്താണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. തിരുവനന്തപുരം വരെ വ്യോമസേന പ്രത്യേക വിമാനത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിയത്. അവിടെ വന്ന ശേഷം അരമണിക്കൂർ അദ്ദേഹം തമിഴ്നാട് ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ അധീനതയിലുള്ള ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹം കന്യാകുമാരി ദേവീക്ഷേത്ര ദർശനം നടത്തിയത്. അവിടെ ദർശനം നടത്തി പൂജാരിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ചു, ആരതി തൊഴുതു. അതിനുശേഷം അദ്ദേഹം കന്യാകുമാരി വിവേകാനന്ദ പാറയിലേക്ക്, സ്വാമി വിവേകാനന്ദന്റെ തപസ്സുകൊണ്ട് പ്രസിദ്ധമായി പിന്നീട് വിവേകാനന്ദ പാറയായി മാറിയ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നിലേക്ക്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് എത്തിയത്. നമ്മൾ അവിടെ നിന്ന് പടവുകൾ കയറി വിവേകാനന്ദ മന്ദിരത്തിന്റെ പടവുകൾ കയറി അദ്ദേഹം അവിടെ എത്തി. അതിനുശേഷം ഇന്ന് വൈകിട്ട് 3 മണിവരെ 45 മണിക്കൂർ നീണ്ട ധ്യാനം. ധ്യാനം എന്ന് പറയുമ്പോൾ മുഴുവൻ സമയവും പൂർണ്ണാർത്ഥ അദ്ദേഹം ധ്യാനത്തിൽ മുഴുകുകയായിരുന്നില്ല. പകരം അദ്ദേഹം അതിരാവിലെ സൂര്യോദയം, കന്യാകുമാരിലെ സൂര്യോദയം വളരെ പ്രശസ്തമാണ്, പ്രസിദ്ധമാണ്, അതിമനോഹരമാണ്. ഇന്നലെയും ഇന്നും അദ്ദേഹം ആ സൂര്യോദയം കണ്ടു, ആസ്വദിച്ചു. അദ്ദേഹം സൂര്യ പൂജ നടത്തി, സൂര്യ നമസ്കാരം ചെയ്തു. അങ്ങനെ രാവിലെ 1 മണിക്കൂറിലേറെ അദ്ദേഹം ഈ ധ്യാനത്തിനിടയിൽ പുറത്തു വന്ന് വിവേകാനന്ദ പാറയുടെ മുൻവശത്ത്, മന്ദിരത്തിന്റെ മുൻവശത്ത് വന്ന് ധ്യാന മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഈ സൗന്ദര്യം ആസ്വദിച്ചു, പൂജ ചെയ്തു, തൊഴുതു. അതിനുശേഷം അദ്ദേഹം അവിടെ തുടർന്നു. 2 ദിവസവും നിരവധി ആളുകളെ ബോട്ടുകളിൽ അവിടേക്ക് കൊണ്ടുപോയിരുന്നു. ആരെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തമരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വിനോദസഞ്ചാരികളാകാം, BJP ഇവിടുത്തെ തമിഴ്നാട്ടിലെ നേതാക്കളാകാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശിഷ്ട വ്യക്തികളോ സന്യാസിവര്യന്മാരോ ഒക്കെ ആകാം. അങ്ങനെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പല കോണുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ക്യാമറ ടീം, അദ്ദേഹത്തിനൊപ്പമുള്ള യൂട്യൂബ് ടീമൊക്കെ സമയാസമയങ്ങളിൽ അപ്ലോഡ് ചെയ്ത് ലോകത്തെ കാണിച്ചിരുന്നു. ഏതായാലും ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി 45 മണിക്കൂർ വിവേകാനന്ദ പാറയിൽ, അതും ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഈ മുനമ്പിലെ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്നു. അദ്ദേഹം ഇവിടെ സമയം ചെലവഴിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത സമയമാണ് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇപ്പോൾ ഇടവച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ നിശബ്ദ പ്രചരണ ദിവസം, അവസാന തലേദിവസമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. നിശബ്ദ പ്രചരണ ദിവസവും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം വൈകിട്ട് 3 മണിവരെയും അദ്ദേഹം വിവേകാനന്ദ പാറയിൽ തുടർന്നു, അവിടെ ധ്യാനത്തിലിരുന്നു. അവിടെ നിന്നിറങ്ങി അദ്ദേഹം തൊട്ട് അടുത്തുള്ള തിരുവള്ളൂർ പ്രതിമ സ്ഥിതി ചെയ്യുന്ന പാറയിൽ എത്തി. തിരുവള്ളൂരിന്റെ പ്രതിമ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി, തിരുവള്ളൂരിന്റെ പാദ നമസ്കാരം നടത്തി. അവിടെ അല്പസമയം ചിലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി തിരികെ വിവേകാനന്ദ എന്ന പേരിട്ട ബോട്ടിൽ കയറി തീരത്തേക്ക് പോയത്. തീരത്ത് എത്തി വാഹനത്തിൽ കയറിയ ശേഷവും അദ്ദേഹം ഒന്നുകൂടി പുറത്തേക്കിറങ്ങി. അദ്ദേഹം വിവേകാനന്ദനെ പ്രതിമയിലേക്ക്, വിവേകാനന്ദ പാറയിലേക്ക് ഒന്നുകൂടി നോക്കി, അവിടെ നിന്ന് ഒരു ചിത്രമെടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം തിരികെ തമിഴ്നാട് ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയത്. അവിടെ വന്നപ്പോൾ ഉള്ളതുപോലെ അരമണിക്കൂറിലേറെ അദ്ദേഹം അവിടെ ചെലവഴിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 3:30 അവിടെ എത്തിയ പ്രധാനമന്ത്രി 4 മണിക്കാണ് ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ, 3 ഹെലികോപ്റ്ററുകളാണ് അദ്ദേഹത്തിലെ ഈ ഹെലികോപ്റ്റർ വ്യൂഹത്തിലുള്ളത്. അതിലൊന്നിൽ അദ്ദേഹം മറ്റു 2 അകമ്പടി ഹെലികോപ്റ്ററുകളുടെ ഹെൽപ്പ് ഉൾപ്പെടെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ
പ്രധാനമന്ത്രിയുടെ മണ്ഡലം വാരണാസിയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിന്റെ രാഷ്ട്രീയ ചേതറ്റുകൾ പറയാൻ കാരണം അദ്ദേഹം തെക്കേ ഇന്ത്യയിൽ ബിജെപി വലിയ ശക്തിയായി മാറാനുള്ള ശ്രമം കഴിഞ്ഞ കുറെ നാളുകൾ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. വിവേകാനന്ദ പാറയിൽ തെക്കേ ഇന്ത്യക്കാർക്ക് തമിഴ്നാട്ടുകാർക്ക് പ്രത്യേകിച്ച് വലിയ താൽപര്യമുള്ള വലിയ പ്രാധാന്യം തുടർ കാണുന്ന വിവേകാനന്ദ പാറത്തിന് ധ്യാനത്തിന് തിരഞ്ഞെടുത്തത് ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. ഞാൻ അരുണിലേക്ക് തിരിച്ചെത്താം. അരുൺ, വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ വി വി വിനോദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ് നിൽക്കുന്നത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയാൽ യാത്ര ഇവിടെ നിന്നായിരിക്കും ഡൽഹിയിലേക്കുള്ള യാത്ര തുടങ്ങുക. വിമാനമാർഗം അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. അവിടെയാണ് വിനോദ് ഉള്ളത് വിമാനത്താവളത്തിൽ. വിനോദ്, പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? രേണുക, പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. കന്യാകുമാരിൽ നിന്ന് അല്പം മുൻപാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള പ്രത്യേക വിമാനം. അദ്ദേഹം എത്തിയ വിമാനമാണ്. 45 മണിക്കൂർ ധ്യാനമിരിക്കാൻ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് പ്രത്യേക വിമാനത്തിൽ ഇറങ്ങുകയും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോവുകയുമായിരുന്നു. അതേ യാത്രാരീതി തന്നെയാണ് ഇപ്പോൾ മടക്കയാത്രയിലും അദ്ദേഹം അവലംബിക്കുന്നത്. കാരണം കാലാവസ്ഥ പ്രതികൂലമെങ്കിൽ ഒരുപക്ഷെ ഈ റോഡ് മാർഗം അങ്ങോട്ട് തന്നെ റോഡ് മാർഗത്തിന്റെ സാധ്യതകൾ നോക്കിയിരുന്നു. മഴക്കാലമായതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമാകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ തിരികെയുള്ള യാത്ര അതിനും ഈ റോഡ് മാർഗമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം അവിടേക്ക് പോയതുപോലെ തന്നെയാണ് ഇപ്പോൾ തിരികെ എത്തുന്നത്. 3 ഹെലികോപ്റ്ററുകൾ, അതിൽ ഒന്നിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. 2 അകമ്പടിയായുള്ള 2 ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ ചുമതലയാണ് ആ 2 ഹെലികോപ്റ്ററിലുള്ള സൈനികർ വഹിക്കുന്നത്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്തിയാൽ തിരികെ പോകാനുള്ള പ്രത്യേക വിമാനം അതിവിടെ സജ്ജമാണ്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ വിമാനത്തിൽ ഇവിടെ നിന്ന് ഇവിടെ എത്തിച്ചേർന്നാൽ വളരെ കാലതാമസമില്ലാതെ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിക്ക് മടങ്ങും. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ വിവാദങ്ങൾ ഒക്കെയും ഉയർത്തിയ ഒരു സന്ദർശനമായിരുന്നു അദ്ദേഹത്തിന്റേത്. കന്യാകുമാരിയിൽ അദ്ദേഹം ധ്യാനമിരിക്കുമ്പോൾ അദ്ദേഹം അതിന് തൊട്ട് മുൻപ് നടത്തിയ പരാമർശം മഹാത്മാഗാന്ധിയെ അറിഞ്ഞത് ഒരു സിനിമയിലൂടെയാണ്. ഈ ഗാന്ധി എന്ന സിനിമ വന്നതോടുകൂടി ലോകമറിയുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം, പിന്നീട് അതിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങൾ, ആ സമയത്തെല്ലാം മോഡി ധ്യാനത്തിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആധ്യാത്മികമായ ഒരു ജീവിതം, അത് അദ്ദേഹം അവലംബിക്കുന്ന ജീവിത രീതിയാണ്. ആ നിലയ്ക്കാണ് BJP അതിനെ വിശേഷിപ്പിച്ചതും ആ അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം നൽകിയതും. ഏതായിരുന്നാലും ആ പരാമർശം വന്നു. വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മോഡി വളരെ നിശബ്ദനായി അദ്ദേഹത്തിന്റെ ധ്യാനത്തിലേക്ക് പോവുകയായിരുന്നു. വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനനിരതനായി. മാത്രവുമല്ല, മറ്റൊരു ഉദ്ദേശം കൂടി BJP ഉണ്ട് എന്ന ആരോപണം പ്രധാനമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. അതായത്, ഇങ്ങനെ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ അദ്ദേഹം ഈ കാട്ടിക്കൂട്ടുന്നത് അത് ഒരു ഗിമ്മിക്കാണ്, രാഷ്ട്രീയമായ ഗിമ്മിക്കാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ധ്യാനമിരിക്കുന്നു എന്ന വലിയ വിമർശനം അദ്ദേഹത്തിന്റെ ഈ ധ്യാനവുമായി ബന്ധപ്പെട്ട് AICCയുടെ ഭാഗത്തു നിന്ന് വന്നു. അഭിഷേക് സിംഗ്വി ഉൾപ്പെടെയുള്ളവർ ഇതിനെ വിമർശിക്കുന്ന നിലയുണ്ടായി. പക്ഷേ അതിന് BJP നൽകിയ മറുപടി, പ്രധാനമന്ത്രിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാവട്യം കാണിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം നരേന്ദ്രദാസ് മോഡി, ദാമോദർ മോഡി എന്ന അദ്ദേഹത്തിന്റെ പേര്, ആ പേരിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതം, അത് വരുമ്പോൾ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിവേകാനന്ദ പാറയിലേക്കുള്ള യാത്ര. ആ യാത്ര പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി തിരിച്ചെത്തുന്നത് തിരുവനന്തപുരത്തേക്ക്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം വിമാനമാർഗം ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്യും.